ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 15-നകം പരീക്ഷാഫലം പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതായത് ജൂൺ 15-നകം SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇതിനുവേണ്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയായി എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മൂല്യനിർണ്ണയം 12 മുതൽ 27 വരെയാണ്. അതായത് SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം 12th സ്റ്റാർട്ട് ചെയ്ത് 27th അവസാനിക്കും. സാധാരണ SSLC വാലുവേഷൻ അങ്ങനെയാണ്, സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും ആദ്യമായി ഫിക്സ് ചെയ്യും. ആ ഡേറ്റിനുള്ളിൽ ഒരുപക്ഷെ ഒരു ദിവസം രണ്ടിൽ കൂടുതൽ ബണ്ടിലുകൾ വാല്യൂ ചെയ്തായാലും ആ 27th വാലുവേഷൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണ് മുൻ വർഷങ്ങളിലും ഒക്കെ പറയാറുള്ളത്, ചെയ്യാറുള്ളതും. എന്നാൽ ഹയർ സെക്കൻഡറിയുടേത് അങ്ങനെയല്ല, സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റേ പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. എൻഡ് ചെയ്യുന്നത് പേപ്പർ എപ്പോഴും വാല്യൂ ചെയ്ത് തീരുന്ന അപ്പോഴും മാത്രമേ തീരുകയുള്ളൂ. അപ്പോൾ കേരളത്തിലെ ഓരോ ക്യാമ്പിലും ഹയർ സെക്കൻഡറി വാലുവേഷൻ വ്യത്യസ്ത ദിവസങ്ങളിലാണ് തീരുക. എന്നാൽ SSLC അങ്ങനെയല്ല, May 27 SSLC മൂല്യനിർണ്ണയം അവസാനിക്കുമെന്ന് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. അതിനാവശ്യമായ ടീച്ചേഴ്സിനെ നിയോഗിക്കും വാലുവേഷൻ, എന്നിട്ട് May 27 എല്ലാവരുടെയും വാലുവേഷനും കംപ്ലീറ്റ് ചെയ്യുമെന്നും അറിയിച്ചിരിക്കുന്നുണ്ട്. മൂല്യനിർണ്ണയത്തിൻ്റെ റെമ്യൂണറേഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യവും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അത് സജീവ പരിഗണനയിലാണെന്ന്. എന്തായാലും SSLC പരീക്ഷാഫലം ജൂൺ 15-നകം ജൂൺ 15 പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്. SSLC ഫലം വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ +2 റിസൾട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ജൂൺ 16 കൂടി തന്നെ നമുക്ക് +2 റിസൾട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്.